നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ MVVM ആർക്കിടെക്ചർ എന്താണെന്നും എന്താണ് അതിൻ്റെ പേർപ്പസ് എന്നും അതിലെ ഡിഫറെൻറ്റ് കമ്പോണൻസ് എന്താണെന്നുമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക, ബിക്കോസ് അതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഫോൾഡർ സ്ട്രക്ചറിനെ പറ്റിയാണ്. നമ്മൾ ഏത് ആപ്പ് ബിൽഡ് ചെയ്താലും നമുക്കതൊന്ന് പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യാൻ നിർബന്ധമാണ്. അപ്പോൾ MVVMന്റെ കേസിലും നമുക്ക് ആ ഒരു പ്രോപ്പർ ഫോൾഡർ സ്ട്രക്ചർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതല്ലാണ്ടേ നമുക്ക് ചെയ്യുകയൊക്കെ ചെയ്യാം, പക്ഷേ നമ്മളെ കോഡെല്ലാം ക്ലട്ടേഡ് ആയിട്ട് കിടക്കും. അപ്പോൾ നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് ഓർഗനൈസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ആ ഓർഗനൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്? ഒബ്വിയസ്ലി നമുക്കൊരു ക്ലീൻ, സ്കെയിലബിൾ, മെയിൻറ്റെയിനബിൾ കോഡ് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ അതിന് എപ്പോഴും ഒരു പ്രോപ്പർ ഓർഗനൈസ്ഡ് ഫോൾഡർ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു പ്രോപ്പർ, ഞാൻ ജസ്റ്റ് ഒന്ന് നോട്ട്പാഡ് എടുക്കുന്നുണ്ട് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ സ്ക്രിബിൾ ചെയ്യാൻ വേണ്ടി. ഓക്കെ, സോ നമുക്കൊരു പ്രോപ്പർ ഫോൾഡർ സ്ട്രക്ചർ നമുക്ക് നിർബന്ധമാണ്. ഓക്കെ, സോ ഐ തിങ്ക് ഫോൾഡർ സ്ട്രക്ചർ നിർബന്ധമാണ്. അത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു. എന്തിനായിരിക്കും നമുക്ക് സ്കെയിലബിൾ കോഡ് വേണം, സ്കെയിലബിൾ മെയിൻറ്റെയിനബിൾ ആൻഡ് ക്ലീൻ കോഡ്. ഓക്കെ, ഈ ഒരു പേർപ്പസ് നമ്മൾ എപ്പോഴും ഒരു ഫോൾഡർ സ്ട്രക്ചർ നമുക്ക് നിർബന്ധമാണ്. അപ്പോൾ MVVMൽ പല ആളുകൾ പല രീതിയിൽ, MVVM ഫോളോ ചെയ്യുന്ന ആളുകളെ പല രീതിയിൽ നമുക്ക് ഫോൾഡർ സ്ട്രക്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിലൊന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ഉണ്ടാവുക, നമുക്ക് LIB ഫോൾഡർ ആയിരിക്കും ഉണ്ടാവുക. LIBയിൽ നമുക്ക് മെയിൻ ഡോട്ട് ഡാറ്റ് ഉണ്ടായിരിക്കും. നോർമലി നമ്മൾ മെയിൻ ഡോട്ട് ഡാറ്റിനെ LIBയുടെ റൂട്ട് ലെവലിൽ നിന്ന് നമ്മൾ മാറ്റാറില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കറിയാം നമുക്കുള്ളത് എന്തായിരിക്കും. യു ഹാവ് വ്യൂസ്, ദെൻ മോഡൽ, ദെൻ വ്യൂ മോഡൽ, ഇതായിരിക്കും നമുക്ക് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ മൂന്ന് ഫോൾഡർ ഉണ്ടാക്കി നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ ഡിഫറെൻ്റ് വ്യൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനനുസരിച്ച് നിങ്ങൾക്ക് സബ് ഫോൾഡേഴ്സ് ഉണ്ടാക്കിയിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ആ ഒരു ഫോൾഡർ സ്ട്രക്ചർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പല രീതിയിൽ പല ആളുകൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അതല്ലാത്ത രീതി ഫോളോ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, നോ ഇഷ്യൂസ്. നമുക്ക് നമ്മളെ കോഡിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം, സ്കെയിലബിൾ ആയിരിക്കണം, ഇതെല്ലാം അത് ക്ലീൻ ആയിരിക്കണം. ഈ ഒരു പേർപ്പസാണ് നമ്മുടെ മുന്നിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രാക്റ്റീവ് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പ്യുവർ ജാവാസ്ക്രിപ്റ്റിൽ ചെയ്തതാണ്, നമുക്കതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ഇതിൽ നമുക്ക് ഉണ്ടായിരിക്കുക, ഇവിടെ ഏഷ്യയിൽ നമുക്കുള്ളത് ഒരു LIB ഫോൾഡർ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ടായിരിക്കും? നമുക്ക് ഒബ്വിയസ്ലി യു ഹാവ് മെയിൻ ഡോട്ട് ഡോട്ട്. ഓക്കെ, ദിസ് ഇസ് ദ യുവർ പ്രൊജക്ട് കണ്ടെയ്ൻസ്. ഇനീഷ്യലി നമ്മൾ പ്രൊജക്റ്റിൽ ഇതായിരിക്കും ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്ത് വേണം? ഐ നീഡ് ടു ക്രിയേറ്റ് എ ഫോൾഡർ. സി, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് ഫോൾഡർ ഫീച്ചർ വൈസ്. ആപ്പിൽ ഫീച്ചേഴ്സ് പലതരം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്ന എക്സാമ്പിൾ ഒരു സിമ്പിൾ ടു ഡു ആപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഐ ഓൾറെഡി ഹാവ് ദാറ്റ് API. ഞാൻ തന്നെ എഴുതിയ API. ഐ വിൽ ഗിവ് യു ദാറ്റ് API. നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഞാൻ തരാം. അതായിരിക്കും നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു സിമ്പിൾ ടു ഡു ആപ്ലിക്കേഷനാണ്, ഇതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് ഓതന്റിക്കേഷൻ ഉണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് നിങ്ങൾക്ക് യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ദെൻ ഒബ്വിയസ്ലി ദേ ക്യാൻ ലോഗിൻ. ഓക്കെ, ദെൻ പിന്നെ നമുക്ക് എന്തുണ്ടായിരിക്കും? ടു ഡൂവിൽ നിങ്ങൾക്ക് ലിസ്റ്റ് ഓൾ ടു ഡൂസ് ഉണ്ടായിരിക്കും. ദെൻ യു ക്യാൻ എഡിറ്റ് ടു ഡൂസ് ഉണ്ട്, ആൻഡ് ഡിലീറ്റ് ടു ഡൂസ് കാണും. And these are the functionalities. And if you want, you can have a profile page, all these things. And suppose you want dark and light theme, obviously you can have theme folder like that. അപ്പോൾ നമുക്ക് പല തരത്തിലുള്ള ഫംഗ്ഷനാലിറ്റികൾ നമ്മളെ ആപ്പിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലെ ആ ഡിഫറെൻറ്റ് ഫംഗ്ഷനാലിറ്റികളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോരോ ഫീച്ചർ. ഓതന്റിക്കേഷൻ ഒരു ഫീച്ചറാണ്, ലിസ്റ്റ് ഓൾ ടു ഡൂസ് നമുക്കൊരു ഫീച്ചറായിട്ട് എടുക്കാം, പ്രൊഫൈൽ ഒരു ഫീച്ചറാണ്, ദെൻ എഡിറ്റ് ടു ഡു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫീച്ചറായിട്ട് എടുക്കാം, ഡിലീറ്റ് ഒരു ഫംഗ്ഷനാലിറ്റിയാണ്, നിങ്ങൾക്ക് അതൊരു ഫീച്ചറായിട്ട് എടുക്കാം. ദെൻ തീം ഈസ് അനദർ, ആൻഡ് സ്വിച്ചിങ് തീം അത് ഫംഗ്ഷനാലിറ്റിയാണ്. അപ്പോൾ അങ്ങനത്തെ പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫീച്ചേഴ്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്
ദാറ്റ് ഫീച്ചർ വൈസ് ഫോൾഡർ ലിസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ മെയിൻ ഫോൾഡർ ഫോർ ഫീച്ചേഴ്സ്. ഓക്കെ, ദെൻ ഈ ഫീച്ചേഴ്സിനകത്ത് നമുക്ക് എന്ത് വേണം, വി നീഡ് ടു ക്രിയേറ്റ് സം അതർ ഫോൾഡേഴ്സ്. ലൈക്ക് ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നതിനകത്ത് നമുക്ക് എന്തുണ്ട്, നമുക്ക് ഓതന്റിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് വേണം, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫോൾഡർ കോൾ ഓതന്റിക്കേഷൻ. ഓക്കെ, നൗ യു ഹാവ് എ സബ് ഫോൾഡർ ഇൻസൈഡ് ഇൻസൈഡ് യുവർ ഫീച്ചേഴ്സ്. ദെൻ ഈ ഓതന്റിക്കേഷനകത്ത് അതുമായി ബന്ധപ്പെട്ട മോഡൽസ്, വ്യൂസ്, വ്യൂ മോഡലൊക്കെ നമ്മൾ എവിടെയായിരിക്കും, ഇവിടെയാണ് അറേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫോൾഡർ അഗെയിൻ ദാറ്റ് ഈസ് കോൾഡ് മോഡൽസ്. ഓക്കെ, ദെൻ അഗെയിൻ ഇൻസൈഡ് യുവർ ഓതന്റിക്കേഷൻ യു കെൻ ക്രിയേറ്റ് അനദർ ഫോൾഡർ കോൾഡ് വ്യൂസ്. ഓക്കെ, ദെൻ യു കെൻ ഹാവ് അനദർ ഫോൾഡർ ഹിയർ and that is called view model, view underscore model. Okay, now you have models, view models, angane different folders vannu. Ini idinte ullil ningalku endu cheyan pattum, you can create files. Appo view nagathane ningalku sub folders create cheyam, then view models nagathane ningalku vera folders create cheyam. Appo angane pala reethiyil ningalku endu cheyan pattum, ningalku folders create cheyam. Appo ivide ഇനി നമുക്ക് ഈ ഫീച്ചറിനകത്ത് നിങ്ങൾക്ക് ഇനിയും ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മോഡൽസ് എന്ന് പറയുന്നതാണ് എന്ത് ചെയ്യുന്നത്, സി ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആക്ച്വലി നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യുന്നതും ഒക്കെ എന്തായിരിക്കും, റിട്രീവലൊക്കെ ഹാപ്പൻ ചെയ്യുന്ന എവിടെയായിരിക്കും, അല്ലെങ്കിൽ എ പി എൻ പോയിന്റ്സ് എല്ലാം നമ്മൾ എവിടെയായിരിക്കും എഴുതുന്നതെന്ന് പറഞ്ഞു. മോഡൽസ് ആണ്, വ്യൂസ് അത് എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. വ്യൂ മോഡലിനകത്ത് വരുമ്പോൾ എന്തായിരിക്കും, ഇതിന്റെ ഒരു ബ്രിഡ്ജ് ആണ്, അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി ആണ്, ഇന്റർമീഡിയറ്റ് ആണ് എന്ത് ഈ വ്യൂ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇൻസൈഡ് ദിസ് തിങ് എന്തായിരിക്കും നമ്മളുടെ ഫോൾഡർ സ്ട്രക്ചർ എന്നുള്ള കാര്യം നമുക്ക് ഇതിനകത്ത് ഇന്നർ ഫോൾഡേഴ്സും ഫയൽസും എന്തൊക്കെയായിരിക്കും നോക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായെന്ന് തോന്നുന്നു, എങ്ങനെയാണ് ഈ ഫോൾഡർ സ്ട്രക്ചേഴ്സ് ഫോൾഡർ സ്ട്രക്ചറിങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഡ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നുള്ള കാര്യം. ഇനി നമുക്കൊരു റിയൽ വേൾഡ് എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് ആ ഒരു പ്രൊജക്റ്റിൽ എങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന ഫോൾഡർ സ്ട്രക്ചർ എങ്ങനെയിരിക്കും എന്നുള്ള കാര്യം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ജസ്റ്റ് ഒരു ടു ഡു ആപ്ലിക്കേഷൻ ആണ്. ഇതിന് അതിനകത്ത് ഒബ്വിയസ്ലി അതിനകത്ത് എന്തുണ്ടായിരിക്കും, ഓതന്റിക്കേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഓതന്റിക്കേഷൻ മീൻസ് എന്ത് ചെയ്യാം, യൂസേഴ്സിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും, ലോഗിൻ ചെയ്യാൻ പറ്റും രജിസ്റ്റേർഡ് യൂസേഴ്സിന്. അപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്ക് ഒരു യൂസർ മോഡൽ ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് നമുക്ക് എന്തുണ്ടായിരിക്കും, ഇതേപോലെ നമുക്ക് എന്തുണ്ടായിരിക്കും, രജിസ്ട്രേഷൻ ഫോം കാണും, ദാറ്റ് മീൻസ് വ്യൂ കാണും. ഇതേപോലെ നമുക്ക് എന്തുണ്ടായിരിക്കും, ഒരു ലോഗിൻ വ്യൂ ഉണ്ടായിരിക്കും. ദെൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊരു എ പി എൻ പോയിന്റിനെ വിളിക്കേണ്ടി വരും. ദെൻ ലോഗിൻ ചെയ്യുമ്പോഴും അനദർ എ പി എൻ പോയിന്റിനെ ഹിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. ഇതാണ് ഒരു ഫീച്ചറിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ. ഇനി ഇതിനോടനുബന്ധിച്ച് വരുന്ന ഈ വ്യൂ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഡിഫറെന്റ് കമ്പോണൻസ് ഉപയോഗിക്കും, ഡിഫറെന്റ് വിഡ്ജെറ്റ്സ് ഉപയോഗിക്കും. അപ്പൊ ഇതിനൊക്കെ നിങ്ങൾക്ക് ഓർഗനൈസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ചെയ്തു വെച്ച ഈ കാര്യത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനീഷ്യലി ആദ്യം മുതൽ തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തുണ്ട്, നമ്മുടെ പ്രൊജക്ട് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിണ്ടായിരിക്കും. ഒരു ജസ്റ്റ് ഒരു ടു ഡു ആപ്പ്, യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, രജിസ്റ്റർ ചെയ്യാം, ലോഗിൻ ചെയ്യാം, ദെൻ പുതിയ ടു ഡൂസ് ആഡ് ചെയ്യാൻ പറ്റും, ദെൻ ആള് ചെയ്ത ടു ഡൂസ് ആക്കി ലിസ്റ്റ് ചെയ്ത് കാണാൻ പറ്റും. ഇങ്ങനെ ഇതായിരിക്കും നമ്മൾ നോർമലി നമുക്ക് ചെയ്യുന്ന കാര്യം. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് നമുക്ക് ഇവിടെ എന്തുണ്ടായിരിക്കും, നമുക്കറിയാം നമ്മളെ കയ്യിൽ ഒരു പുതിയ ഫയല് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് മെയിൻ ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടായിരിക്കും. ഞാനിത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ചെയ്യാത്ത എന്താ വെച്ചാൽ അത് വളരെ ചെറുതായിട്ടായിരിക്കും കാണുക. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റിൽ എഴുതി ഉണ്ടാക്കിയതാണ് നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി. ഓക്കെ, ഞാൻ ഇനിയുള്ളത് നമുക്ക് എന്ത് വേണം, നമുക്ക് ആപ്പിനകത്ത് നോർമലി എന്തുണ്ടായിരിക്കും, കുറെ കോമൺ ആയിട്ട് എന്ന് വെച്ചാൽ ഈ ഫീച്ചർ വൈസ് എല്ലാം നമ്മൾ കോമൺ ആയിട്ട് ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഫോൾഡറിനകത്ത് ഓർഗനൈസ് ചെയ്യാം. ദാറ്റ് തിങ് ഈസ് കോൾഡ് കോമൺ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇതിനകത്ത് ഉണ്ടായിരിക്കുക മേ ബി സബ് ഫോൾഡേഴ്സ് കാണും, അല്ലെങ്കിൽ ഫയൽസ് കാണും. അപ്പൊ നോർമലി നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊജക്ടിലൊക്കെ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, ഇതിനകത്ത് നമ്മൾ ത്രൂ ഔട്ട് ദ ആപ്പ് നമുക്ക് ഉപയോഗിക്കേണ്ട വിഡ്ജെറ്റ്സ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്തു, ഒരു ഫോൾഡറിൽ സ്റ്റോർ ചെയ്തു. ഫോർ എക്സാമ്പിൾ, ദെൻ ഒരു എക്സാമ്പിൾ എടുത്താൽ നമുക്ക് ഒരു കസ്റ്റം ആപ്പ് ബാർ ഉണ്ട്, അത് പല പേജുകളിൽ പല യു ഐയിൽ നമ്മളത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അത്തരത്തിലൊരു കാര്യം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ
ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഐ ഷോ യു, ഞാനിവിടെ ഒരു ഫയല് ക്രിയേറ്റ് ചെയ്യണം. ദാറ്റ് തിങ് ഈസ് കോൾഡ് കസ്റ്റം അണ്ടർസ്കോർ ആപ്പ് ബാർ. ആപ്പ് ബാർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞ ഫയല് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് എ വിഡ്ജെറ്റ്. ദെൻ ഇനി വേണ്ടത് നമുക്ക് ഇതേപോലെ നമ്മൾ ത്രൂ ഔട്ട് ദ ആപ്പ്, ഫോർ എക്സാമ്പിൾ വേറെ ഉള്ളത് ഇപ്പം എനിക്ക് വേണ്ടത് ഒരു ലോഡിംഗ് ഇൻഡിക്കേറ്റർ എന്ന് വിചാരിക്കും. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു, ലോഡിംഗ് അണ്ടർസ്കോർ ഇൻഡിക്കേറ്റർ ഡോട്ട് ഡോട്ട് എന്ന് പറഞ്ഞ ഫയല്, സോറി, ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു മെൻഷൻ ഫയലോ ഫോൾഡർ. ഓക്കെ, അപ്പം എനിക്ക് വേണ്ടത് ലോഡിംഗ് അണ്ടർസ്കോർ ഇൻഡിക്കേറ്റർ ഡോട്ട് ഡോട്ട്. ഓക്കെ, നോ യു ഹാവ് ടു ഫയൽസ് ഇൻസൈഡ് യുവർ വിഡ്ജെറ്റ്സ്. ഇനി എനിക്ക് വേണ്ടത് ഈ കോമണിനകത്ത് തന്നെ എന്തുണ്ടായിരിക്കും, സബ് ഫോൾഡർ ആയിട്ട് ഐ നീഡ് സർവീസസ് ലൈക്ക് ദിസ്. സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഡയറക്ടറി ഹിയർ ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് സർവീസസ്. സോ യു ഹാവ് എ ഡയറക്ടറി കോൾഡ് സർവീസസ്. ദെൻ ഇൻസൈഡ് ദി സർവീസ് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ ഫയൽ ഫോർ സ്റ്റോറിങ് മൈ എ പി ഐ സർവീസ്. നമ്മുടെ എ പി ഐ സർവീസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി, എന്ന് വെച്ചാൽ ബേസ് യു ആറിൽ എൻ പോയിന്റ്സ് അങ്ങനത്തെ കാര്യമൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, ഐ എം ഗോയിങ് ടു ഹാവ് എ ഫയൽ കോൾ എ പി ഐ സർവീസ് ഡോട്ട് ഡോട്ട്. ഓക്കെ, ദെൻ ഇനി നിങ്ങൾക്ക് ലോക്കൽ സ്റ്റോറേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ ക്രിയേറ്റ് അനദർ ഫയൽ ഹിയർ ദാറ്റ് ഇസ് ലോക്കൽ അണ്ടർസ്കോർ സ്റ്റോറേജ് ഡോട്ട് ഡോട്ട്. ഓക്കെ, ഇനി ഒബ്വിയസ്ലി ഇതിനകത്ത് എന്തുണ്ടാവും, സം യൂട്ടിലിറ്റി ക്ലാസസ് ലൈക്ക് നമ്മുടെ ആപ്പിലെ കളേഴ്സ്, വാലിഡേറ്റേഴ്സ്, ദെൻ കോൺസ്റ്റൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ക്രിയേറ്റ് ഇൻസൈഡ് ദിസ് തിങ്. ഐ തിങ്ക് വി നീഡ് ടു ക്രിയേറ്റ് ദിസ് ഇൻസൈഡ് ദ കോമൺ. ദാറ്റ് മീൻസ് ഞാൻ ആ ലെവൽ മാറിയതാണ്, അതായത് വിഡ്ജെറ്റ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് യു നീഡ് സർവീസസ്. ഓക്കെ, ആൻഡ് സർവീസസ് ബിക്കോസ് ആ കോമണിൻ്റെ ഉള്ളിലായിരിക്കും എന്ത് സർവീസസ് ഉണ്ടാക്കി. ഇവിടെ നമുക്ക് എ പി എ അണ്ടർസ്കോ സർവീസസ് ഡോട്ട് ഡോട്ട്. ഓക്കെ, സോ ഇതേപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് സർവീസസ് അതർ ഫയൽസ് ഒക്കെ കൊണ്ടുവരാം. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എഴുതിയതുള്ളൂ. ഇനി നമുക്ക് ഈ കോമണിനകത്ത് തന്നെ എന്തുണ്ടായിരിക്കും, യൂട്ടിലിറ്റി ക്ലാസസ് ഉണ്ടായിരിക്കും. ദാറ്റ് മീൻസ് കോമൺലി കോൾഡ് ആസ് യൂട്ടിൽസ്. ഓക്കെ, ആൻഡ് ഇൻസൈഡ് ദിസ് യൂട്ടിൽസ് നേരത്തെ പറഞ്ഞ ഒന്നെങ്കിൽ കോൺസ്റ്റൻസ് ആവാം, കോൺസ്റ്റൻസ് ഡോട്ട് ഡോട്ട്. ഓക്കെ, ആക്ച്വലി ഐ നീഡ് ടു ക്രിയേറ്റ് എ ഫയൽ. ഓക്കെ, എഫ് ദെൻ കോൺസ്റ്റൻസ് ഡോട്ട് ഡോട്ട്. ദെൻ ഇതേപോലെ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, വാലിഡേറ്റേഴ്സ്. നിങ്ങൾക്ക് വാലിഡേറ്റർ ക്ലാസ്, ഇപ്പം നമ്മൾ ഫോം വാലിഡേറ്റർ ഒക്കെ വേണം. എപ്പോഴും നമ്മൾ ഫോമിനകത്ത് പോയിട്ട് അവിടെ വാലിഡേറ്ററിനെ വിളിച്ചിട്ട് അങ്ങനെ എഴുതുന്നതിന് പകരം നിങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ് എഴുതാം. നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം, വാലിഡേറ്റർ ഡോട്ട് ഡോട്ട്. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് എ ഫയൽ വാലിഡേറ്റർ ഡോട്ട് ഡോട്ട്. ഓക്കെ, ആൻഡ് നൗ നമ്മളുടെ കോമൺ എന്നുള്ള ഫോൾഡറിനകത്ത് സാധാരണ വരുന്ന കാര്യങ്ങളാണ് ഞാൻ എഴുതിയത്. ഇനി നമ്മൾ നമ്മളെ ഫീച്ചർ വൈസ് പോകണം. ഫീച്ചർ വൈസ് വരുമ്പോൾ എൽ ഐ ബിയിലാണ് എന്തുണ്ടായിരിക്കുക, ഫീച്ചേഴ്സ്. ഇറ്റ്സ് എ ഡയറക്ടറി. ഓക്കെ, ഐ ജസ്റ്റ് ക്രിയേറ്റഡ് എ ഡയറക്ടറി കോൾ ഫീച്ചേഴ്സ്. ഈ ഡയറക്ടറിയുടെ ഉള്ളിലായിരിക്കും നമുക്ക് എന്ത് വേണ്ടത്, വി നീഡ് ടു ക്രിയേറ്റ് എ ഫീച്ചർ വൈസ് ദാറ്റ് സ്ട്രക്ചർ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഓതന്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ദാറ്റ് ഈസ് എ ഡയറക്ടറി കോൾഡ് ഓതന്റിക്കേഷൻ. ഓക്കെ, ആൻഡ് ഇൻസൈഡ് ദിസ് ഓതന്റിക്കേഷൻ നമുക്ക് എന്തുണ്ടാക്കും, മോഡൽസ് കാണും, വ്യൂ മോഡൽസ് കാണും, വ്യൂസ് കാണും. ദെൻ അതുമായി ബന്ധപ്പെട്ട സർവീസ് റെപ്പോസിറ്ററീസ് അങ്ങനത്തെ കാര്യമൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് എ സബ് ഫോൾഡർ കോൾഡ് മോഡൽസ്. ഓക്കെ, and I need a subfolder called views. Okay, and another subfolder called view model, view underscore, you can keep view underscore models. Okay, it's a directory, view underscore models. Then these are the components, view models and view model. Okay,
ഇതിന് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ആക്ച്വൽ മോഡലിൽ നമ്മൾ ആ മോഡൽ മാത്രമേ ഡിഫൈൻ ചെയ്യുന്നുള്ളൂ, അതിന്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, അതിനകത്ത് നമുക്ക് എന്തുണ്ടായിരിക്കും ആക്ച്വൽ ബിസിനസ് ലോജിക്, ദാറ്റ് മീൻസ് നിങ്ങളുടെ API സർവീസ് അങ്ങനത്തെ കാര്യമൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതേണ്ടി വരും. അപ്പൊ അവിടെ നമ്മൾ യു ഹാവ് എ സർവീസ് ഫോൾഡർ ആൻഡ് ദാറ്റ് ഈസ് എ ഫോൾഡർ ദാറ്റ് ഈസ് കോൾഡ് സർവീസസ് ആൻഡ് യു ഹാവ് അനദർ ഫോൾഡർ കോൾഡ് റെപ്പോസിറ്ററീസ്. Okay, and these are the folders and I'll explain what are these folders. Now ini namukku nokka features ennu parayunnathu nammala app ile oru particular functionality aanu nammal endu vilikkunnathu oru feature ennu vilikkunnathu aa feature nagathu namukku endu undayikku models views view model then you can have services and repositories and models contains all the data models for your ഫോർ അവർ ടു ഡു ഐറ്റം അതല്ലെങ്കിൽ യൂസർ മോഡലാവും. ഇവിടെ ഇപ്പോൾ യൂസർ ഫീച്ചർ ആയതുകൊണ്ട് യൂസറിൻ്റെ ഒരു യൂസർ എന്ന് പറയുന്നത് എങ്ങനെ ഇരിക്കും, അയാളുടെ ബ്ലൂ പ്രിന്റ് ആണ് എന്തുണ്ടായിരിക്കുക, യൂസർ മോഡൽ ഉണ്ടായിരിക്കുക, നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യും എന്താണുള്ളത്. ഡോണ്ട് വറി. ഇനിയുള്ളത് വ്യൂ മോഡൽ എന്ന് പറയുന്നത് വ്യൂ മോഡൽ ക്ലാസസ് ആണ്. അതായത് ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ ലോജിക് ഫോർ യുവർ വ്യൂ. ദാറ്റ് മീൻസ് ഈ ഇവിടെ നമ്മളുടെ മോഡൽസ് ത്രൂ നമ്മൾ ഫെച്ച് ചെയ്യുന്ന ഡാറ്റ, അതല്ലെങ്കിൽ മോഡൽസ് ത്രൂ നമുക്ക് ഡാറ്റാബേസിലേക്ക് പാസ് ചെയ്യേണ്ട ഡാറ്റ നമുക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് വ്യൂവിൽ നിന്നും അല്ല ഇന്ററാക്ട് ചെയ്യുന്നത്, ത്രൂ ദിസ് വ്യൂ മോഡലാണ്. അപ്പൊ അതെല്ലാം ആ ക്ലാസ് എവിടെ ആയിരിക്കും ഉണ്ടാവുക, വ്യൂ മോഡലിലായിരിക്കും ഉണ്ടാവുക. ഇനിയുള്ളത് വ്യൂസിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും, ഓൾ ദ യു ഐ, അതായത് യു ഐ റിലേറ്റഡ് ആയിട്ടുള്ള തിങ്സ് ആയിരിക്കും എന്തുണ്ടാവുക വ്യൂസിൽ ഉണ്ടാക്കുക. അപ്പൊ വ്യൂസിന് നിങ്ങൾക്ക് എഗെയിൻ എന്ത് ചെയ്യാൻ പറ്റും, സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ലൈക്ക് വ്യൂസിൽ കോമൺ ആയിട്ട് ഉണ്ടായിരിക്കുക യു ഹാവ് എ ഫോൾഡർ കോൾ പേജസ് നോർമലി ഓർ സ്ക്രീൻസ്. നിങ്ങൾക്ക് എങ്ങനെ ഉള്ള കൊടുക്കാം, അതായത് ഇപ്പൊ പേജസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് ഇതിനകത്ത്. ഓക്കെ, ഈ പേജസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതാണെങ്കിൽ നമുക്ക് രണ്ട് ഫയൽസ് ഉണ്ടായിരിക്കും. ഒന്ന് ലോഗിൻ അണ്ടർസ്കോർ പേജും കാണും, ഡോട്ട് ഡോട്ടും കാണും. വേറൊന്ന് ഇവിടെ രജിസ്റ്റർ അണ്ടർസ്കോർ സൈൻ അപ്പ് എന്ന് വേണം എടുക്കുക, ഷോർട്ട് ആയിട്ട് സൈൻ അപ്പ് അണ്ടർസ്കോർ പേജ് ഡോട്ട് ഡോട്ട്. ഈ രണ്ട് ഫയൽസ് എവിടെയായിരിക്കും ഉണ്ടാവുക, വ്യൂസിനകത്തായിരിക്കും ഉണ്ടാവുക. ഇനി ഇതിനകത്ത് നോർമലി വേറെ എന്തുണ്ടായിരിക്കും, ഇവിടെ മാത്രം ഉപയോഗിച്ച ചില കമ്പോണൻസ്, ഇവിടെ നമ്മൾ എഴുതിയ കോമൺ എന്നുള്ള ഫോണിൽ എഴുതിയ കാര്യങ്ങളല്ല, ഇവിടെ മാത്രം നമ്മൾ ഉപയോഗിച്ച ചില കമ്പോണൻസ് ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന്റെ ഉള്ളില് വ്യൂസിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എഗെയിൻ ഒരു സബ് ഫോൾഡർ ഉണ്ടാക്കാം. അതിനകത്ത് യു ക്യാൻ ഹാവ് എ ഫോൾഡർ കോൾ കമ്പോണൻസ് എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ ഉണ്ടാക്കി. ഇതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ലോഗിൻ ഫോം ഉണ്ട്, ദെൻ സൈൻ അപ്പ് ഫോം ഉണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എവിടെ കൊണ്ട് എഴുതാം ഇതിന്റെ ഉള്ളിൽ. ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് ദാറ്റ് ഈസ് ലോഗിൻ അണ്ടർസ്കോർ ഫോം ഡോട്ട് ഡോട്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് എ ഫയൽ സോ സൈൻ അപ്പ് അണ്ടർസ്കോർ ഫോം ഡോട്ട് ഡോട്ട്. ദീസ് ആർ സം വിഡ്ജറ്റ്സ് ആൻഡ് ഈ വിഡ്ജറ്റുകളായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ ലോഗിൻ പേജിലും സൈൻ അപ്പ് പേജിലും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇനി യു ക്യാൻ ഹാവ് ഇനി ഇതല്ലാണ്ട് ഇതിനകത്ത് ഉണ്ടായിരിക്കും, ഇവിടെ വന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ഹാവ് സംതിങ് കോൾഡ് വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന വേറൊരു ഫോൾഡർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ഇപ്പൊ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഉപയോഗിച്ച കാര്യങ്ങളാണ്. വിഡ്ജറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന വ്യൂവിലെല്ലാം നമ്മൾ ഷെയർഡ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉപയോഗിക്കാം, ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മളെ ആപ്പിൽ ത്രൂ ഔട്ട് ആയിട്ട് ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ പാസ്വേഡ് ഫീൽഡോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളും ഉണ്ടായിരിക്കും ഒരു പെർട്ടിക്കുലർ വിഡ്ജറ്റ്. അത് നമ്മൾ ലോഗിൻ പേജിൽ ഉപയോഗിച്ചിട്ടുണ്ട്, സൈൻ അപ്പ് പേജിൽ ഉപയോഗിച്ചിട്ടുണ്ട് പാസ്വേഡ് ഫീൽഡ്. അപ്പൊ നമുക്ക് അതിനെ സെപ്പറേറ്റ് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഇവിടെ ഒരു വിഡ്ജറ്റ് ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാം, പാസ്വേഡ് അണ്ടർസ്കോർ ഫീൽഡ് ഡോട്ട് ഡോട്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ എന്തൊക്കെ നമ്മൾ പറഞ്ഞപ്പോ മോഡൽസ് എഴുതി, വ്യൂസ് എഴുതി, ആൻഡ് വ്യൂ മോഡൽ, സർവീസ്, റെപ്പോസിറ്ററീസ്. അപ്പൊ നമ്മൾ എന്താണ് നമ്മൾ ഈ ഫോൾഡർ സ്ട്രക്ചറിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് പേജസ് എന്താണെന്ന് നിങ്ങൾക്കറിയാം, ദേ ആർ പ്യുവർലി ദ യു ഐ തിങ്സ്. അതായത് നമ്മൾ വ്യൂ എന്ന് പറയുന്നത് യു ഐ കാര്യങ്ങളാണ്, പ്രസന്റേഷൻ ലെയർ ആണ്. ഇനിയുള്ളത് ഇനി അതിന്റെ താഴോട്ട് വന്ന നിങ്ങൾക്കൊരു സർവീസ് ക്ലാസ് കാണാം, ഒരു ഫോൾഡർ കാണാം സർവീസ് ഉള്ളത്. ഈ സർവീസ് ഫോൾഡറിനകത്ത് ഫീച്ചർ സ്പെസിഫിക് സർവീസ് ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക.
എന്ന് വെച്ചാൽ ഡാറ്റ ഫെച്ചിങ്ങും ആൻഡ് അതർ ലോജിക്കും എവിടെ ആയിരിക്കും ഉണ്ടാവുക? ഈ സർവീസ് ക്ലാസ്സിലായിരിക്കും ഉണ്ടാവുക. ഇവിടെ ആയിരിക്കും നമ്മൾ ആക്ച്വലി നമ്മൾ പറയുമ്പോൾ മോഡൽസ് കണ്ടെയ്ൻസ് ഓൾ ദ ലോജിക് എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ അതിനെ ഒന്നുകൂടി സെപ്പറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളുടെ ആക്ച്വൽ എ പി ഐ റിക്വസ്റ്റുകളും കാര്യങ്ങളൊക്കെ പോകുന്നത് എവിടെ നിന്നായിരിക്കും? ഈ പറയുന്ന സർവീസ് ക്ലാസ്സിനുള്ളിലേക്ക്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ട് ഐ ക്യാൻ ഹാവ് എ ഫയൽ കോൾ, ഇവിടെ നമുക്കൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ പേര് നിങ്ങൾക്ക് ഇത് ഓതന്റിക്കേഷൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓത് അണ്ടർസ്കോ സർവീസ് ഡോട്ട് ഡോട്ട് എന്ന് ഞാൻ കൊടുത്തു. നൗ യു ഹാവ് എ ഫീച്ചർ കോൾ, എവിടെയായിരിക്കും ഇത് ഉണ്ടായത്? ഐ തിങ്ക് ഇവിടെയാണ് ഉണ്ടായത് അല്ലേ. നമുക്ക് ഇവിടെയാണ് വേണ്ടത് സർവീസ്. ആൻഡ് ദാറ്റ് തിങ് ഇസ് ഹിയർ, ഓത് അണ്ടർസ്കോ service dot dot still okay. ഇതിന് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒരേ പേരിൽ ഞാൻ എഴുതിയുള്ള മിസ്റ്റേക്ക് ആണ്, ജാവാസ്ക്രിപ്റ്റിലെ മിസ്റ്റേക്ക് ആണ് ഇത്. ഇത് സത്യത്തിൽ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇത് ഇവിടെ അല്ല ക്രിയേറ്റ് ആവുന്നത്, നമുക്ക് ഇത് രണ്ടും ഒരേ പേരായതുകൊണ്ട് അതിന്റെ പേരൊന്ന് മാറ്റാം. ഇപ്പൊ ഞാനത് കണ്ടോ, അത് ഡിലീറ്റ് ചെയ്തപ്പോൾ മുകളിലുള്ളത് പോയി. ഇനി നമ്മൾ ഇവിടെ ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് auth underscore service, auth underscore services dot dot. Okay, now we have file here. ഇതേപോലെ നമുക്ക് ഇതിനകത്ത് എന്തുണ്ടായിരിക്കും, വേറൊരു ഫോൾഡർ ഉണ്ട്, റെപ്പോസിറ്ററീസ് എന്ന് പറഞ്ഞ ഫോൾഡർ. ഇതിനുള്ളിൽ എന്തായിരിക്കും ഉണ്ടാവുക? റെപ്പോസിറ്ററീസ് എന്ന് പറയുന്നത് ഇതൊരു ഫീച്ചർ സ്പെസിഫിക് റെപ്പോസിറ്ററി ക്ലാസ് ആണ്. അതിനകത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ഓത് റെപ്പോസിറ്ററി ഡോട്ട് ആർട്ട് എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കും. ആൻഡ് ഇറ്റ് ആക്ട് ആസ് എൻ ഇന്റർഫേസ് വിത്ത് ഓത് സർവീസ് ടു മാനേജ് ഓതന്റിക്കേഷൻ ഡാറ്റ ആക്സസ്. അതായത് ഓതന്റിക്കേഷൻ ഡാറ്റ ആക്സസ് ഇവിടെ നിന്നാണ് ഇത് ഹാപ്പൻ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഹാപ്പൻ ചെയ്യാൻ വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ഇന്റർഫേസ് ആയിട്ടാണ് നമ്മൾ എന്തിനെ കോൾ ചെയ്യുന്നത്, ഈ പറയുന്ന റെപ്പോസിറ്ററി അല്ലെങ്കിൽ ഓത് റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്കൊരു ഫയല് നോർമലി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഇതൊന്നും ഇല്ലാണ്ടേ ചെയ്യാട്ടോ. auth underscore repositories okay dot dot and let me delete that, that is a dot file. So auth underscore repositories dot dot ഇതായിരിക്കും ഇതിലുണ്ടാവും. ഇതേപോലെ എന്തുണ്ടായിരിക്കും, ഇപ്പൊ ഞാൻ ഓതന്റിക്കേഷൻ ഫീച്ചർ ആണ് എഴുതിയത്, ഇതേപോലെ നമ്മളുടെ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ഫീച്ചർ വൈസ് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇപ്പോൾ ഓതന്റിക്കേഷനുമായി ബന്ധപ്പെട്ട മോഡൽസും വ്യൂസും അതിന്റെ വ്യൂ മോഡലും സർവീസും റെപ്പോസിറ്ററി ഒക്കെ എന്തായിരിക്കും, ഈ ഒരു ഫീച്ചറിനുള്ളതായിരിക്കും. ഇനി നിങ്ങൾക്ക് അടുത്തൊരു ഫീച്ചർ വേണമെന്ന് വിചാരിക്കുക, അടുത്തൊരു ഫീച്ചർ വേണമെങ്കിൽ ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് അനദർ ഫീച്ചർ ഹിയർ. ആ ഫീച്ചറിനകത്ത് എന്തുണ്ടായിരിക്കണം, അതിനകത്ത് ഇപ്പൊ ടു ഡു എന്നാണെങ്കിൽ ഞാൻ എന്ത് ചെയ്തു, ടു ഡു ഒരു ഫീച്ചറാണ്. അപ്പൊ അടുത്തൊരു ഫീച്ചർ ആഡ് ചെയ്ത് ടു ഡു. ഈ ടു ഡുവിൽ എന്ത് കാണും, അതിന്റെ മോഡൽസ്, അതിലെ വ്യൂസ്, വ്യൂ മോഡല്, അതിലുപയോഗിച്ച ഓത് സർവീസ്, ദെൻ ഒബ്വിയസ്ലി റെപ്പോസിറ്ററീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനകത്തായിരിക്കും ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വി ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ദാറ്റ് ഫോൾഡർ സ്ട്രക്ചർ. അപ്പൊ ഈ ഫോൾഡർ സ്ട്രക്ചർ, സിംപ്ലിഫൈഡ് ഫോൾഡർ സ്ട്രക്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാം, എന്ന് വെച്ചാൽ ഫീച്ചർ വൈസ് അല്ലാണ്ട് സിംപിളി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മോഡൽസ്, വ്യൂസ്, വ്യൂ മോഡൽ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം. പക്ഷേ ഇപ്പൊ സിമ്പിൾ ഒരു ആപ്ലിക്കേഷൻ ചെയ്യാനാണെങ്കിൽ ഒറ്റ ഒരു ഫീച്ചറേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഫീച്ചർ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ദാറ്റ് ഇസ് ഈസി. ഇപ്പൊ ടു ഡു മാത്രമേ ഉള്ളൂ, ഓതന്റിക്കേഷനും കാര്യമൊന്നുമില്ല, ജസ്റ്റ് ടു ഡൂസ് ആഡ് ചെയ്യാം, കാണാം, ഡിലീറ്റ് ചെയ്യാം, അപ്ഡേറ്റ് ചെയ്യാം, ഇങ്ങനത്തെ ഫംഗ്ഷനാലിറ്റി മാത്രമാണെങ്കിൽ നമ്മൾ ഫീച്ചർ വൈസ് ഒന്നും പോകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, മോഡൽസ്, വ്യൂസ്, പേജ് അങ്ങനെ ക്രിയേറ്റ് ചെയ്താൽ മതി. പക്ഷേ നമ്മളുടെ ആപ്പ് കോംപ്ലക്സ് ആവുന്നതനുസരിച്ച്, എന്നുവെച്ചാൽ ഒരുപാട് ഫീച്ചേഴ്സും ഒരുപാട് സർവീസസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഐ സജസ്റ്റ് ദിസ് ഫീച്ചർ വൈസ് ഫോൾഡർ ലിസ്റ്റ്, ബിക്കോസ് നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ എളുപ്പം എന്തായിരിക്കും, ഇതായിരിക്കും, സ്കെയിലബിൾ ആയിരിക്കും, ടെസ്റ്റബിൾ ആയിരിക്കും, അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഈസി എന്തായിരിക്കും, ഇത്തരം ഫീച്ചർ വൈസ് ലിസ്റ്റുകളാണ് അല്ല ഫോൾഡർ സ്ട്രക്ചറാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളിഷ്ടമാണ് ഏത് രീതിയിൽ ഫോളോ ചെയ്യണമെന്നില്ല. മറ്റത് വലിയൊരു പ്രൊജക്ട് എടുത്തിട്ട് ഇതേപോലെ ഫീച്ചർ വൈസ് ലിസ്റ്റ് ഒന്നും ഇല്ലാണ്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാം ഒരു അവിയല് പോലെ ഇരിക്കും. നിങ്ങൾക്ക് അതിനകത്തുനിന്നൊരു കാര്യം കണ്ടെത്തുക എന്നുള്ളത് എന്തായിരിക്കും, ഒരു ഹെക്ടിക് പണിയായി മാറും. നിങ്ങൾക്ക് നമ്മൾ ചെയ്തത് ചിലപ്പോൾ നമുക്ക് ഓക്കെ ആയിരിക്കും, പക്ഷെ നിങ്ങളൊരു കമ്പനി പോയിന്റ് ഓഫ് വ്യൂലൊക്കെ തിങ്ക് ചെയ്യുമ്പോൾ
നിങ്ങൾ ഇന്ന് എഴുതി പകുതി എഴുതി നാളെ നിങ്ങൾ അവിടെ നിന്ന് പോയി, വേറെ ഒരാൾ വന്നിട്ടേക്ക് അതിന്റെ ബാക്കി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പൊ അതൊക്കെ എന്തായിരിക്കും, വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുക്കുന്ന പണി നമ്മൾ വൃത്തിയായിട്ട് എടുക്കുക. അപ്പൊ അതുകൊണ്ട് ഫീച്ചർ വൈസ് ലിസ്റ്റ് ആണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക. അപ്പൊ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫോളോ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മളുടെ എന്ത് ബേസിക്കലി നമ്മളുടെ ഫോൾഡർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇത് ഇനി നമുക്ക് വേണ്ട എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് നമ്മൾ എവിടെ വരണം, നമ്മുടെ ആൻഡ്രോ സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മൾ പുതിയ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ MVVM ആർക്കിടെക്ചർ വെച്ചിട്ട് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യണം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഇതാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, രജിസ്റ്റർ ചെയ്യാൻ പറ്റണം, ലോഗിൻ ചെയ്യാൻ പറ്റണം, ഒരു ടു ഡു ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ഓൾ ടു ഡൂസ് എന്ത് ചെയ്യാൻ പറ്റണം, കാണാൻ പറ്റണം, അപ്ഡേറ്റ് ചെയ്യാൻ പറ്റണം, ഡിലീറ്റ് ചെയ്യാൻ പറ്റണം. ഓക്കെ, ആൻഡ് ഇത് യൂസർ വൈസ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു ലോഗിൻഡ് യൂസർ ആണെങ്കിൽ, എന്ന് വെച്ചാൽ ഇവിടെ എന്തുണ്ടായിരിക്കും, ലോഗിൻഡ് യൂസർ ആണെങ്കിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുക. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വി നീഡ്, നമ്മളിവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു JWT ടോക്കൺ ബേസ്ഡ് ഓതന്റിക്കേഷൻ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്. ഓതന്റിക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് വേണം, നമ്മൾ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് എ ടോക്കൺ. ഓക്കെ, അത് ആക്സസ് ടോക്കണും ഉണ്ട്, ആൻഡ് ഒബ്വിയസ്ലി യു ഹാവ് റിഫ്രഷ് ടോക്കൺ. ഞാൻ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആക്സസ് ടോക്കൺ ആണ്, ഞാൻ അതിന് എക്സ്പയറി കൊടുത്തിട്ടില്ല. ആക്സസ് ടോക്കണ് എക്സ്പയറി ഞാൻ കൊടുത്തിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്കത് എക്സ്പയറി കൂടുതൽ സമയം ഉണ്ടായിരിക്കും. ദെൻ ഇനി ഷോർട്ടർ എക്സ്പയറി ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂസ് എ റിഫ്രഷ് ടോക്കൺ ടു ഗെറ്റ് എ ന്യൂ ടോക്കൺ. പുതിയ ടോക്കൺ ഗെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് റിഫ്രഷ് ടോക്കൺ ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ അതിനുള്ള APIs ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷേ നമ്മളത് ഉപയോഗിക്കുന്നില്ല, ബിക്കോസ് നമ്മൾ ടോക്കൺ എന്ത് ചെയ്യില്ല, ടോക്കൺ എക്സ്പയർ ആവില്ല, ഞാൻ അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യാം, എന്ത് ചെയ്യേണ്ടത്, ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ഞാൻ ഈ API ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ വിൽ ഗിവ് യു ദ ലിങ്ക്, ആൻഡ് ബിഫോർ ദാറ്റ് നമുക്ക് ആ API ഡോക്യുമെന്റേഷൻ നോക്കാം. അപ്പോൾ എപ്പോഴും ഒരു പ്രൊജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിന് നമുക്കറിയാം, നമുക്ക് ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. ദീസ് ആർ ദ ഫേസസ്, ആൻഡ് SDLC എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ. ആൻഡ് നമ്മളിത് തിയറട്ടിക്കലി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ വേ എന്ന് പറയുന്നത് നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്ക് ഇപ്പൊ നമ്മൾ സ്ക്രം പോലത്തെ, അതല്ലെങ്കിൽ അജൈൽ മെത്തഡോളജി പോലത്തെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മെത്തഡോളജിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ഈ ഒരു ഫിലോസഫിയിലാണ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ, അജൈൽ മെത്തഡോളജി ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കും, നമുക്കൊരു സ്റ്റോറി ബോർഡ് കാണും. ആ സ്റ്റോറി ബോർഡിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മളൊരു പ്രയോറിറ്റൈസ് ചെയ്ത് നമുക്ക് ലിസ്റ്റ് ഓഫ് റിക്വയർമെന്റ് കാണും. അതിൽ നിന്നൊരു പെർട്ടിക്കുലർ റിക്വയർമെന്റ് എടുത്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ്, അപ്പോൾ നമ്മൾ അത്രയും ഒരു കോംപ്ലക്സ് ലെവലിലൊന്നും പോയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ ഒരു എന്തായിരിക്കണം, നമുക്കൊരു സ്പ്രിന്റ് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, ദെൻ നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഒബ്വിയസ്ലി നമുക്ക് ആസ് എ ഡെവലപ്പർ നിങ്ങൾ കോഡ് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണ്ടി വരും, നിങ്ങൾക്കൊരു ഡിസൈൻ വേണം, ദെൻ നിങ്ങൾക്ക് എന്ത് വേണ്ടി വരും, ഇതിന്റെ ഒക്കെ ഒരു ഹൈ ലെവൽ ഡിസൈൻ, ദാറ്റ് മീൻസ് ഇതിലെ ക്ലാസസ്, മോഡൽസ്, അങ്ങനത്തെ കാര്യമൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് വേണം. ആൻഡ് വാട്ട് ഈസ് എ DB, ഡാറ്റാബേസിൽ നമ്മൾ എന്താണ് സ്റ്റോർ ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യം വേണം. ആൻഡ് ഒബ്വിയസ്ലി ഇത് നമ്മൾ ബാക്ക് എൻഡ് നമ്മളല്ല എഴുതുന്നത്, നമ്മൾ ഫ്രണ്ട് എൻഡ് ആണ് എഴുതിയത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ബാക്ക് എൻഡ് എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത്തരം ബാക്ക് എൻഡ് നിങ്ങൾ ഫ്രണ്ട് എൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് API ഡോക്യുമെന്റേഷൻസ് കിട്ടും. ഓക്കെ, ഈ API ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ ഓപ്പറേഷൻസ്, ഇതിനകത്തുള്ള ഇത് ചെറിയൊരു ആപ്ലിക്കേഷൻ ആണ്, അപ്പൊ ഇതിനകത്തുള്ള ഈ ഓപ്പറേഷൻസ് എല്ലാം എന്താണ്, ഇൻക്ലൂഡിംഗ് ദിസ് രജിസ്റ്റർ ആൻഡ് ലോഗിൻ. അപ്പൊ ഇതിലൊക്കെ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന റെസ്പോൺസ് എന്തായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും എന്തിലുണ്ടാവുക, ഈ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ എഴുതിയ API ഡോക്യുമെന്റേഷൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം. ഇതിനകത്ത് ഇത് നമുക്കറിയാലോ പോസ്റ്റ്മാൻ ആണ്,
അപ്പൊ ഇതിൽ ഞാനൊരു ജസ്റ്റ് ഒരു പോസ്റ്റ്മാനിൽ ബൈ ഡീഫോൾട്ട് പോസ്റ്റ്മാൻ ക്രിയേറ്റ് ചെയ്ത എ പി ഐ ഡോക്യുമെന്റേഷൻ ആണ്. അപ്പൊ ഇതിൽ എനിക്ക് എൻ പോയിന്റുകൾ ഇതാണ്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, വി നീഡ് ടു രജിസ്റ്റർ എ യൂസ്. അപ്പൊ നമ്മൾ കോൾ ചെയ്യേണ്ടത് എ പി ഐ സ്ലാഷ് രജിസ്റ്റർ എന്നാണ്. ആൻഡ് ഐ ആം ജസ്റ്റ് ഐ ഹാവ് ഹോസ്റ്റഡ് ദിസ് ഇൻ ദിസ് യു ആർ എൽ ടു ഡു ഡോട്ട് ഫ്ലട്ടർഫ്ലൈ ഡോട്ട് ഇൻഫോ എന്ന് പറയുന്ന യു ആർ എല്ലില് ഈ പറയുന്ന സെർവറിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എ പി ഐ സ്ലാഷ് രജിസ്റ്റർ എന്ന് പറയുന്ന ഈ എ പി ഐ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ട്രൈ ദിസ്. ഓക്കെ, ദെൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു പുതിയ യൂസർ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ എച്ച് ടി ടി പി റിക്വസ്റ്റിന്റെ കൂടെ അതിന്റെ ബോഡിയിൽ എന്ത് അറ്റാച്ച് ചെയ്ത് വിടണം എന്നുള്ള കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി യു നീഡ് എ യൂസർ നെയിം. ലെറ്റ് മീ സൂം ദിസ് എ ബിറ്റ്. ഓക്കെ, ഇത് സൂം ചെയ്യാൻ എനിബഡി നോ ഹൗ ടു സൂം ദിസ്? ഓക്കെ, ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നമുക്ക് എന്ത് വേണം, യൂസർ നെയിം വേണം, ദെൻ യു നീഡ് എ ഇമെയിൽ ഐ ഡി, ദെൻ പാസ്വേഡ്. ഇതാണ് നമുക്ക് വേണ്ടത്. ആൻഡ് ലെറ്റ് മീ ഗീവ് എ യൂസർ നെയിം ആസ് ലൈക്ക് ദിസ്. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റേണ്ടായിരിക്കില്ല, ഇവിടെ വന്നിട്ട് ഇവിടെ എഡിറ്റ് ചെയ്യാണ്. ഇവിടെ നമുക്ക് എന്ത് വേണം, ഐ നീഡ് മൈ യൂസർ നെയിം ഇസ് ജോബിൻ ആൻഡ് ഇമെയിൽ ഐ ഡി എന്ന് പറയുന്നത്. ഇമെയിൽ ഒന്നും വരില്ല, ഇമെയിൽ വെരിഫിക്കേഷൻ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ പെട്ടെന്നൊരു അരമണിക്കൂർ കൊണ്ട് ഞാൻ എഴുതിണ്ടാക്കിയതാണത്. അപ്പൊ അതുകൊണ്ട് അത്ര വലിയ കാര്യങ്ങളൊന്നും ഞാനത് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ബേസിക്കായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി മാത്രം എഴുതിണ്ടാക്കിയതാണ്. ആൻഡ് യു ക്യാൻ ഗീവ് എ പാസ്വേഡ് ഹിയർ ആൻഡ് ഐ ആം ഗോയിങ് ടു ഗീവ് എ പാസ്വേഡ് ഹിയർ. നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് എന്ത് ചെയ്യാം, ഇവിടെ കൊടുക്കാം. ഓക്കെ, ആൻഡ് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഞാനൊരു പാസ്വേഡ് കൊടുത്തു. ദെൻ യു ക്യാൻ ക്ലിക്ക് ദ രജിസ്റ്റർ ബട്ടൺ. രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സക്സസ്ഫുള്ളി രജിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് എ സ്റ്റാറ്റസ് കോഡ് ഹിയർ ആൻഡ് 201 ക്രിയേറ്റഡ് എന്ന് വേണ്ട സ്റ്റാറ്റസ് കോഡ് കിട്ടും. ഓർ മേ ബി നിങ്ങൾക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് 200 ഓക്കെ എന്നായിരിക്കും കിട്ടുക. ഇവിടെ ഓൾ ദ ക്രിയേറ്റ്. അപ്പൊ നിങ്ങൾക്ക് എച്ച് ടി ടി പി സ്റ്റാറ്റസ് കോഡുകളെ പറ്റി നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ടു മോസില്ല ഡോക്യുമെന്റേഷൻ ലൈക്ക് എച്ച് ടി ടി പി സ്റ്റാറ്റസ് കോഡ്. ഓക്കെ, ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ചെക്ക് ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഓൾ ദ 200 ലെവൽ ഓഫ് കോഡ്സ്. അതായത് സക്സസ്ഫുൾ റെസ്പോൺസുകളൊക്കെ എന്തായിരിക്കും, ഈ 200 ലെവൽ ഓഫ് കോഡ് ആയിരിക്കും. ഇതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 200 ഓക്കെ എന്ന് പറയുന്നത് റിക്വസ്റ്റ് സക്സീഡ് എന്നാണ്. ഇനി സ്പെസിഫിക് ആയിട്ട് സപ്പോസ് നമ്മളൊരു പുതിയ റിസോഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തായിരിക്കും, 201 ക്രിയേറ്റഡ് എന്നായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കാണാം നോ ഇറ്റ് ഇസ് 201 ക്രിയേറ്റഡ്. സോ ദാറ്റ് മീൻസ് നമ്മുടെ ഡി ബിയിൽ പുതിയ റിസോഴ്സ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, സോ അത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി ആർക്കെങ്കിലും എന്താണ് ഈ എ പി ഐ ഹാൻഡ്ലിങ് അങ്ങനത്തെ കാര്യമൊന്നും ബേസിക് ആയിട്ടുള്ള കാര്യം അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ഐ ഹാവ് എ വീഡിയോ. ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പേ ചെയ്തിരുന്നു, എ പി ഐ ഹാൻഡ്ലിംഗ് ഇൻ ഫ്ലട്ടർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ഐ സജസ്റ്റ് യു, ഐ ഞാൻ പേഴ്സണലി ഞാനത് സജസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളത് കാണും. ഒരുപാട് ആളുകൾ ഇത് കണ്ടിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇത് വർത്ത് ആയിരിക്കും നിങ്ങൾ കണ്ടു നോക്കുക. ഫ്രം സ്ക്രാച്ച് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുള്ള കാര്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, അല്ലെ അപ്പോൾ നിങ്ങൾക്ക് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും വാട്ട് ഇസ് ഹാപ്പനിങ് ഹിയർ എന്നുള്ള കാര്യം. ഇവിടെ ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, എന്നാലും ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് കാണുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് വേണം, ഇവിടെ ഞാൻ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ഒരു തവണ രജിസ്റ്റർ ചെയ്തുകൊണ്ട് രണ്ടാമത് അതേ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് നമ്മൾ, അല്ലെങ്കിൽ ഇതേ ഇമെയിൽ ഐ ഡി വെച്ച് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തുണ്ട്, വിൽ ഗെറ്റ് ദാറ്റ് 400 ബാഡ് റിക്വസ്റ്റ് എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് നോക്കാം എന്താണ് ഈ 400 ബാഡ് റിക്വസ്റ്റ് എന്നുള്ളതൊക്കെ. അപ്പൊ ഇവിടെ വന്നാൽ ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 400 ലെവൽ ഓഫ് കോഡ്. ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് ഫ്രം യുവർ ക്ലയന്റ് സൈഡ്. ക്ലയന്റ് സൈഡിൽ നിന്നും വരെ ഒറിജിനേറ്റ് ചെയ്ത എറേഴ്സ് ആണ് എന്ത് ഈ പറയുന്ന റിസ്റ്റ്. ദാറ്റ് മീൻസ് നിങ്ങൾ കൊടുത്തതിനകത്തുള്ള പ്രശ്നമുണ്ട്, ഒന്നെങ്കിൽ സിൻടാക്സ് എറർ ആവാം, അല്ലെങ്കിൽ ഇൻവാലിഡ് റിക്വസ്റ്റ് മെസ്സേജ് ഫ്രെയിമിംഗ് ആവാം, ആൻഡ് റിക്വസ്റ്റ് റൗട്ടിംഗിലെ പ്രശ്നങ്ങളാവാം. ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണ്, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്ത ഒരു ഇമെയിൽ ഐ ഡി വെച്ചിട്ട് രണ്ടാമതൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ നോക്കി. ദാറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, ക്ലയന്റ് സൈഡ് എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് ദാറ്റ് ഈസ് എ 400 ബാഡ് റിക്വസ്റ്റ്. ഓക്കെ, ഇനി ഇനി നമ്മളിത് ചെയ്തു, ഇനി നമ്മൾ എന്ത് ചെയ്യണം, വി നീഡ് ടു ലോഗിൻ. അപ്പൊ നമ്മളിവിടെ കൊടുത്ത എന്ത് നോക്കുക, അപ്പൊ നമ്മുടെ ഡോക്യുമെന്റേഷനിൽ വന്നാല് ഇപ്പൊ നമ്മളുടെ എ പി ഐ ഡോക്യുമെന്റേഷൻ, ഇതാണ് നമ്മളുടെ എ പി ഐ ഡോക്യുമെന്റേഷൻ. ഇപ്പൊ നമ്മൾ ഇവിടെ എ പി ഐ ഡോക്യുമെന്റേഷൻ എങ്ങനെ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഇനിയിപ്പോൾ നിങ്ങളൊരു കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഒരു വർക്ക് തന്നു, അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ തന്നെ മേ ബി ഇങ്ങനെ ഒരു ഡോക്യുമെന്റേഷൻ ആവും തരിക. അപ്പൊ അത് നോക്കി മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, നിങ്ങൾക്കൊരു എൻഡ് പോയിന്റ് കാണും,
ഇത്. അത് അതില് നിങ്ങൾ അതൊരു പോസ്റ്റ് 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 വേർബ് ആണെങ്കിൽ, അല്ലെങ്കിൽ HTTP വേർബ് എന്നാണ് ഇതിനെ വിളിക്കുക. HTTP വേർബ് പോസ്റ്റ് ആണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നിങ്ങൾ അതിന്റെ ബോഡിയിൽ, HTTP ബോഡിയിൽ, നമ്മൾ അങ്ങോട്ട് സെൻഡ് ചെയ്യുന്ന റിക്വസ്റ്റിന്റെ ബോഡിയിൽ എന്ത് ചെയ്യേണ്ടി വരും, യു നീഡ് ടു പാസ് ദാറ്റ് തിങ് പോസ്റ്റ് മീൻസ് നിങ്ങൾ അങ്ങോട്ട് ഡാറ്റ കൊണ്ടുപോയി DBയിലിട്ട് സേവ് ചെയ്യാനൊക്കെ പോവാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ പുതിയൊരു യൂസർ രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തല്ലോ ഇതേപോലെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ UI ബിൽഡ് ചെയ്യുമ്പോൾ എന്ത് വേണം, നമ്മുടെ UIയിൽ എന്ത് വേണ്ടി വരും, ഒരു ടെക്സ്റ്റ് ബോക്സ് വേണം, അയാളുടെ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി ഇമെയിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് വേണം, പാസ്വേഡ് എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ബോക്സ് വേണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ UIയിൽ എൻ്റർ ചെയ്യണം. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ആ UIയിൽ നിന്നും എൻ്റർ ചെയ്യുന്ന ഡാറ്റയെ നമ്മളുടെ മോഡൽ ത്രൂ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ പറയുന്ന സർവീസ് ക്ലാസ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ലോഗിൻ ചെയ്യുകയാണെങ്കിലോ, ലോഗിൻ ചെയ്യാനുള്ള റൗട്ട് ഇവിടെ തന്നിട്ടുണ്ട് API/login എന്നാണ്. ദെൻ അപ്പൊ ലോഗിൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം, യൂസർ നെയിമും പാസ്വേഡാണ് കൊടുക്കേണ്ടത്, ഇമെയിൽ അല്ല, യൂസർ നെയിമും പാസ്വേഡാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ വന്നിട്ട് നമ്മളുടെ ലോഗിൻ റൗട്ട് എടുത്തു, അതിൽ എനിക്ക് എന്ത് വേണം, ബോഡിയിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, യൂസർ ടെസ്റ്റ് യൂസറാണ്, പാസ്വേഡ് എന്ന് പറയുന്നത് യുവർ പാസ്വേഡ്, ഇത് ഓൾറെഡി ഇതിനകത്തുള്ള യൂസറാണ്. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് എന്തായിരുന്നു, ജോബിൻ എന്നാണ് യൂസർ പേര്, ജോബിൻ ദാറ്റ് ഈസ് മൈ നെയിം, ജോബിൻ എന്നാണ്. ദെൻ പാസ്വേഡ് എന്ന് പറയുന്നത് RALPHIS@321 എന്നാണ്. ഓക്കെ, നൗ യു ക്യാൻ സെൻഡ് എ റിക്വസ്റ്റ്. അപ്പൊ നമ്മളിവിടെ ഹിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, യു വിൽ ഗെറ്റ് ആക്സസ് ടോക്കൺ കിട്ടി, റിഫ്രഷ് ടോക്കണും കിട്ടി. ഓക്കെ, അപ്പോ ഇതാണ് നമ്മളുടെ എന്ത്, ദിസ് ഈസ് ആക്സസ് ടോക്കൺ, ഇതാണ് നമ്മളുടെ ടോക്കൺ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇനി അങ്ങോട്ട് ഒരു ലോഗിനായ യൂസർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പുതിയൊരു ടു ഡു ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാ ടു ഡൂം എന്ന് വെച്ചാൽ ആ യൂസറുടെ ടു ഡൂസ് ഒക്കെ അയാൾക്ക് കാണാം, ഒരു അയാളിട്ട ടു ഡു അയാൾക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം, ഇങ്ങനത്തെ ഫംഗ്ഷനാലിറ്റികളൊക്കെ ആർക്കേ ചെയ്യാൻ കഴിയുള്ളൂ, ഒരു ലോഗിൻഡ് യൂസർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ അവിടെയാണ് നമ്മൾ ഈ JWT ടോക്കൺ എന്ന് പറയുന്ന കാര്യം ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് നിങ്ങൾ ഒരു ഓതറൈസ്ഡ് യൂസർ ആണ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളുടെ ലോഗിൻ സ്ക്രീനിൽ ലോഗിൻ, ഇപ്പൊ ഞാൻ ഫ്ലട്ടറിന്റെ കാര്യം പറഞ്ഞാൽ ഫ്ലട്ടറിൽ നമ്മൾ ലോഗിൻ പേജ് ഉണ്ടാക്കി അതിനകത്ത് യൂസർ നെയിം പാസ്വേഡ് എൻ്റർ ചെയ്യാൻ പറഞ്ഞ ഒരു ലോഗിൻ ബട്ടൺ കാണും. ആ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ സക്സസ്ഫുള്ളി ലോഗിൻ ആയി. പക്ഷെ ലോഗിൻ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ച് എന്ത് കിട്ടുന്നുണ്ട്, ഈ ഡാറ്റ നമുക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, യു നീഡ് ടു സ്റ്റോർ ദിസ് തിങ്. ഇതാണ് നമ്മുടെ ടോക്കൺ. ഈ ടോക്കൺ, രണ്ട് ടോക്കൺ, ഈ രണ്ട് ടോക്കണും നമ്മൾ എന്ത് ചെയ്യണം, യു നീഡ് ടു സ്റ്റോർ സംവേർ. ഓക്കെ, ഇത് നമ്മുടെ ആക്സസ് ടോക്കൺ ആണ്. റിഫ്രഷ് ടോക്കൺ എന്ന് പറഞ്ഞാൽ, ഈ ഇൻകേസ് നിങ്ങൾ ആക്സസ് ടോക്കൺ എക്സ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യു ക്യാൻ യൂസ് ദിസ് റിഫ്രഷ് ടോക്കൺ ടു ഗെറ്റ് ദ ന്യൂ ടോക്കൺ. പുതിയ ടോക്കൺ ഗെറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ യൂട്ടിലൈസ് ദിസ് റിഫ്രഷ് ടോക്കൺ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അത് നമ്മുടെ ഷെയർഡ് പ്രിഫറൻസിൽ, നമ്മുടെ ലോക്കൽ സ്റ്റോറേജിൽ നമ്മൾ സേവ് ചെയ്യും. ഓക്കെ, ഇനി അങ്ങോട്ട് പോകുന്ന എല്ലാ റിക്വസ്റ്റിന്റെ കൂടെയും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, വി നീഡ് ടു അപ്പെൻഡ് ദിസ് തിങ്. ഈ ഒരു റിക്വസ്റ്റ് അല്ലെങ്കിൽ ഈ ടോക്കൺ എന്ത് ചെയ്യണം, അപ്പെൻഡ് ചെയ്യണം. എവിടെ അപ്പെൻഡ് ചെയ്യും, എവിടെ ആയിരിക്കും നമ്മൾ അത് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഞാനൊരു ടു ഡു ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് എ പോസ്റ്റ് മെത്തേഡ്. സോ ഇവിടെ നമുക്കറിയാം നമ്മളുടെ API/todos എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊരു സ്റ്റാൻഡേർഡ് ആണ്. ഇപ്പോൾ പുതിയൊരു API, പുതിയൊരു ടു ഡു ക്രിയേറ്റ് ചെയ്യാനും todos എന്നായിരിക്കും, ഉള്ള ടു ഡു ലിസ്റ്റ് ചെയ്യാനും എന്തായിരിക്കും, API/todos എന്നായിരിക്കും. അപ്പോൾ എങ്ങനെ ഇത് എന്ത് ചെയ്യും, തിരിച്ചറിയും, അതായത് ഇത് ക്രിയേറ്റ് ചെയ്യാനാണോ അല്ലെങ്കിൽ നമ്മൾ ഗെറ്റ് ചെയ്യാനാണോ എന്നുള്ള കാര്യം, അത് ഇവിടെ നിന്നാണ് തിരിച്ചറിയുക, ഗെറ്റ് ആണോ പോസ്റ്റ് ആണെന്നോ. HTTP വെർബ് അനുസരിച്ച് എന്ത് ചെയ്യും, ബാക്ക് എൻഡിൽ ലോജിക്ക് നമ്മൾ എഴുതി. ഇതിപ്പോ ഞാൻ എഴുതിയിരിക്കുന്നത് പൈത്തണിലാണ്. അപ്പൊ ആ പൈത്തണിൽ അണ്ടർസ്റ്റാൻഡബിൾ ആണ് എന്ത്, ഇത് ടു ഡു റിക്വസ്റ്റ് പോസ്റ്റ് ആണെങ്കിൽ ഡൂ ദിസ്, റിക്വസ്റ്റ് ഗെറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, അവിടുന്ന് ഇങ്ങോട്ട് എടുക്കുകയാണ് വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി ബാക്ക് എൻഡ് ഡെവലപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാനിത് എഴുതിയത് പൈത്തണിലാണ് എഴുതിയേക്കുന്നത്. ലെറ്റ് മീ ഓപ്പൺ ദാറ്റ് ഫോൾഡർ. ഓക്കെ, പൈത്തൺ ഒന്നും ഞാൻ പറയാൻ പോകുന്നില്ല, പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ഉണ്ടായിരിക്കും എന്ത്, എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ അല്ല, സീരിയലൈസർ. ഓക്കെ, അത് ടു ഡു സീരിയലൈസർ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. നൗ കം ടു യുവർ വ്യൂസ്. വ്യൂസിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിത് ലിസ്റ്റ് വ്യൂ എന്ന് എഴുതിയിട്ടുണ്ട്.
ദെൻ ഇവിടെ നമുക്ക് ക്രിയേറ്റ് എ പി ഐ വ്യൂ ഉണ്ട്, ദെൻ ടോക്കൺ ഒബ്ടെയിൻ പേ വ്യൂ ഉണ്ട്, പല കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് നമ്മളിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാനാ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം, ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആവശ്യമുണ്ട്. എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ഒരു ടുഡുവിന്റെ ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മളുടെ യു ഐയിൽ എന്തുണ്ടായിരിക്കണം, ടൈറ്റിൽ ടൈപ്പ് ചെയ്യാനും ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ബോക്സ് ഉണ്ടായിരിക്കണം. ഇനി ഹെഡേഴ്സിൽ എന്തുണ്ടായിരിക്കണം, നമ്മൾ ടോക്കൺ ഓതറൈസേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, യു നീറ്റ് ടു പാസ് എ ടോക്കൺ. ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആ തിരിച്ചു കിട്ടിയ ടോക്കൺ ഇവിടെ ഇപ്പൊ ഞാൻ കോപ്പി ചെയ്യാണ് ചെയ്തത്. നമ്മൾ ഫ്ലട്ടറിന്റെ കേസിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർഡ് പ്രിഫറൻസിൽ സ്റ്റോർ ചെയ്ത ആ ടോക്കൺ എടുത്തിട്ട് നമ്മൾ HTTP കൂടെ എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്ത് വിടണം. എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും, ഡോണ്ട് വറി. ഫ്രം സ്ക്രാച്ച് ആണ് നമ്മൾ പറയുന്നത്. നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് എ പി ഐ ഹാൻഡിൽ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് വീഡിയോ ഫോർ യു. ഓക്കെ, നൗ യു ക്യാൻ സെൻഡ് ഹിയർ. ഇപ്പൊ ഞാൻ സെൻഡ് ചെയ്തു, നൗ യു ക്യാൻ സീ ID2 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, വേറൊരു ടു എന്ത് ചെയ്തു, ക്രിയേറ്റ് ആയി. ദെൻ അതിനകത്ത് ഇവിടെ നമ്മൾ കൊടുക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആഡായി വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇത് എന്ന് കംപ്ലീറ്റഡ് സ്റ്റാറ്റസ് എന്താണ്, ഫാൾസ് ആണ്, ക്രിയേറ്റഡ് അറ്റ് എന്താണ്, അപ്ഡേറ്റഡ് അറ്റ് എന്താണ്, അങ്ങനത്തെ കാര്യമൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് പുതിയ ടുഡു ഗെറ്റ് ചെയ്യണമെങ്കിലോ, ഇപ്പൊ നമ്മൾ ലോഗിൻ ആയ യൂസറുടെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യണം, എനിക്ക് പുതിയ ടുഡു ഗെറ്റ് ചെയ്യണം, അല്ല പുതിയ ടുഡു മീൻസ് ഓൾ ടുഡൂസ് ഗെറ്റ് ചെയ്യണം. അപ്പൊ ഞാനിവിടെ വന്നിട്ട് ഇതില് ബോഡിയിൽ എന്തെങ്കിലും ഉണ്ടാവോ, ഇല്ല, ബിക്കോസ് ഇത് എന്താണ്, ഗെറ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മൾ അങ്ങോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ടോക്കൺ കൊടുക്കണം. ഞാൻ സെൻഡ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ആൾ ആഡ് ചെയ്ത ടുഡു ഉണ്ടായിരിക്കും. ഞാൻ ലെറ്റ് മീ ആഡ് വൺ മോർ ടുഡു ഹിയർ. ഇവിടെ വന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ബോഡിയിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് സെക്കൻഡ് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് വേറെ സാധനം ആഡ് ചെയ്യണം. ദിസ് ഷുഡ് ബി സെക്കൻഡ് ടാസ്ക് ആൻഡ് സെൻഡ് ദിസ്. നോ യു ഹാവ് ID3 എന്ന് വെച്ചാൽ പുതിയ പുതിയൊരു ടാസ്ക് വന്നു. ഇനി നമ്മൾ ഗെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം, ഇവിടെ നമുക്ക് രണ്ടെണ്ണം കിട്ടണം. അറ്റ് മീൻസ് ഈ യൂസർ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് ടുഡു കിട്ടുന്നുണ്ട്. ആ രണ്ട് ടുഡു നമുക്ക് തിരിച്ച് കിട്ടും. ഇനി നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യണമെങ്കിലോ, അപ്ഡേറ്റ് ചെയ്യണം ഇതേപോലെ തന്നെ. അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും, നമുക്കൊരു പാരാമീറ്റർ ഉണ്ട്, ഏത് ടുഡു ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. എനിക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഐ നീഡ് ടു അപ്ഡേറ്റ് ദ സെക്കൻഡ് ടുഡു. ഈ യൂസർ ആഡ് ചെയ്ത ടുഡു ആണ് രണ്ടാമത്തെ ടുഡു ആണ്. അപ്പൊ ഇവിടെ നമ്മൾ മാനുവലി എഴുതി കൊടുക്കുകയാണ്. പക്ഷെ ഫ്ലട്ടറിലാകുമ്പോൾ നമുക്ക് ഇയാളുടെ ടുഡുവിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്ത് അങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകാം. ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തു. എന്താണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്, ഇവിടെ അപ്ഡേറ്റഡ് ടാസ്ക് 2 എന്ന് ഞാൻ എന്റെ ടൈറ്റിൽ മാറ്റി. ആൻഡ് ദിസ് ടാസ്ക് ഹാസ് ബീൻ അപ്ഡേറ്റഡ് എന്നാക്കി. ആൻഡ് അതിന്റെ കംപ്ലീറ്റ് സ്റ്റാറ്റസ് ഇവിടെ ട്രൂ, ഇവിടെ ഇവിടെ അവിടെ ഫാൾസ് ആയിരുന്നു. ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ എല്ലാം ഇത് ഫാൾസ് ആയിരുന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ സ്റ്റാറ്റസ് എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. സെൻഡ് ദിസ്. ഓക്കെ, നൗ യു ക്യാൻ സീ യു വിൽ ഗെറ്റ് എ 200. ഓക്കെ, നൗ ഇറ്റ് ഈസ് അപ്ഡേറ്റഡ്, അപ്ഡേറ്റഡ് ടാസ്ക് 2 ആയി മാറി. ഇനി നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിലോ ഇതേപോലെ തന്നെ, ഡിലീറ്റ് ചെയ്യണമെങ്കിൽ വെർബ് മാറി ഡിലീറ്റ് ആയി. അപ്ഡേറ്റ് ചെയ്തപ്പോൾ വെർബ് മാറി കിട്ടോ, പുട്ടാണ്. ദെൻ ഡിലീറ്റ് ചെയ്തപ്പോൾ എന്തായി, ഡിലീറ്റ് ആയി. ഡിലീറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടത്, ഡിലീറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മളിവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്താണ് ഡിലീറ്റ് ചെയ്യുന്നത് കൊടുത്തു. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് എന്ത് വേണം, യു നീഡ് ടു പാസ് കറന്റ്ലി ലോഗിൻ യൂസർക്ക് കിട്ടിയ കീ നമ്മളിവിടെ പാസ് ചെയ്യണം. നൗ യു ക്യാൻ സെൻഡ് എ റിക്വസ്റ്റ്. ഞാൻ റിക്വസ്റ്റ് എന്ത് ചെയ്തു, സെൻഡ് ചെയ്തു. ആൻഡ് നോ ടു ഡു മാച്ചസ് എ ഗിവൺ കൊറി എന്ന് പറഞ്ഞു, ബിക്കോസ് ഈ വൺ എന്ന് പറയുന്ന ഇത് ഇയാളിട്ടല്ല, വേറെ ആളിട്ടാണ്. അപ്പൊ ഞാൻ 2 എന്ന് കൊടുത്തു, സെൻഡ്. നൗ യു ക്യാൻ സീ 204 നോ കണ്ടന്റ് എന്നാണ്. ദാറ്റ് മീൻസ് ഒരു ഡിലീറ്റ് റിസോഴ്സ് ആണെങ്കിൽ അതിന്റെ റെസ്പോൺസ് ഇതായിരിക്കും, 204 നോ കണ്ടന്റ് എന്നായിരിക്കും. തിരിച്ച് നിങ്ങൾക്ക് ഒന്നും തരുന്നില്ല. നിങ്ങൾക്ക് തിരിച്ച് ഡിലീറ്റ് ചെയ്ത സാധനം പിന്നെ തിരിച്ചു തരുന്നൊന്നുമില്ല. അതായത് ഡിലീറ്റ് ചെയ്ത് എന്ത് ചെയ്തു, ഡിലീറ്റിനകത്ത് നിങ്ങൾക്ക് തിരിച്ചിങ്ങോട്ടൊന്നും ജേസം ഒന്നും തിരിച്ചു തരുന്നുണ്ടായിരിക്കില്ല. ഇനി നമുക്ക് ഒന്നുകൂടി ഗെറ്റ് ചെയ്ത് നോക്കാം അത് പോയോ എന്നുള്ള കാര്യം. ഞാൻ അവിടെ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ എന്തില്ല, ആ സെക്കൻഡ് ടുഡുവും ഇല്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്നുള്ളത്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ സീരീസിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടായിരിക്കും. അപ്പൊ മസ്റ്റായിട്ടും വാച്ച് ചെയ്യുക. ഞാൻ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഫോൾഡർ സ്ട്രക്ചറും എ പി ഐസും ഞാൻ പറഞ്ഞു. ഞാൻ ഈ എ പി ഐ എന്ത് ചെയ്യും, എ പി ഐ ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് തരാം. മിസ്യൂസ് ചെയ്യരുത്, എൻ്റെ പേഴ്സണൽ സെർവറിലാണ് കിടക്കുന്നത്, മിസ്യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടുഡൂസ് ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് ടുഡൂസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഫ്ലഷ് അങ്ങോട്ട് പമ്പ് ചെയ്ത് നിറച്ചേക്കരുത്. ഓക്കെ, ആൻഡ് ടുഡൂസ് ക്രിയേറ്റ് ചെയ്തിട്ട് കുറെയൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. ഓക്കെ, ദെൻ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒബ്വിയസ്ലി കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കുറേ ആളുകൾ കാണുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ക്ലിക്ക് ഓൺ ദാറ്റ് ലൈക്ക് ബട്ടൺ ഇഫ് യു ലൈക്ക്. വാച്ച് അവേഴ്സ് ഒക്കെ ഉണ്ട്.
ആളുകൾ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെറിയൊരു അപ്രീസിയേഷൻ തരണം, എന്നാലേ നമുക്ക് ചെയ്യുന്ന ആൾക്കൊരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഐ എക്സ്പെക്ട് ദാറ്റ്, നത്തിങ് എൽസ്. വേറെ ഒന്നും നമ്മൾ നിങ്ങൾക്ക് പൈസ മുടക്കുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെടുന്നില്ല. ആക്ച്വലി നമ്മുടെ ചാനലിൽ സ്റ്റിക്കേഴ്സ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. മോണിറ്റൈസ് ചെയ്ത ചാനലാണല്ലോ, അപ്പോൾ അതിനകത്ത് ഇത്തരം ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അതൊന്നും ഞാൻ അതിനകത്തേക്ക് കൊണ്ടുവന്നിട്ടില്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫ്രീ. പക്ഷേ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, അതല്ലാതെ മോണിറ്ററി ബെനിഫിറ്റ് ഒന്നും നമ്മൾ നിങ്ങളെ കയ്യിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത്തരം കാര്യങ്ങൾക്കൊരു ഒരു ഒരു മടുപ്പ് വിചാരിക്കരുത്. ഓക്കെ, ആൻഡ് അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെരി നെക്സ്റ്റ് ഡേ എന്ത് ചെയ്യും, ഇതിന് അടുത്ത പാർട്ട് വരും. അപ്പോൾ കണ്ട് 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 കഴിഞ്ഞ വീഡിയോ കാണാത്ത അത് കാണുക, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീഡിയോ കാണുക. ഇതൊരു കണ്ടിന്യൂസ് സീരീസ് ആണ്. അപ്പോൾ നമ്മൾ പഴയ കാര്യങ്ങളിലേക്ക് റെഫറൻസ് ഒക്കെ പറയുന്നുണ്ടാവും. അപ്പോൾ പഴയ വീഡിയോ കാണാതെ വരുന്നവർക്ക് ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടിക്കോണമെന്നില്ല. ആൻഡ് ഐ പേഴ്സണലി സജസ്റ്റ് ദാറ്റ് API ഹാൻഡ്ലിങ്ങിൻ്റെ വീഡിയോ ഒന്ന് കാണുന്നത് നല്ലതായിരിക്കും, ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമ്മളിത് മുന്നോട്ട് പോവാം. നമുക്ക് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്, കുറച്ച് വ്യൂസേ ഉള്ളൂ, എന്നാലും കുറേ പേരൊക്കെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ അല്ലേ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.